ഹായ് സാംസൺ, നമ്മൾ ഈ റീഡിംഗ് ഹാബിറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എങ്ങനെയാണ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്? എങ്ങനെയാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുന്നത്? സീരിയസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, റീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും നല്ലൊരു ഹാബിറ്റാണ്. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഹാബിറ്റാണ് റീഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിലോട്ട് വരാം, എങ്ങനെയാണ് റീഡിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്? ഓക്കെ, ഇംഗ്ലീഷിന് പല രീതിയിലാണ് അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ശശി തരൂർ അറിയാം അല്ലേ? ശശി തരൂറിൻ്റെ വൊക്കാബുലറി സ്കില്ലിനെ പറ്റിയിട്ട് നമുക്കൊരു ഈസ് ഔട്ട് ഓഫ് ദി വേൾഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശശി തരൂറിൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ്, സർ ഹൗ കുഡ് യു ഗെറ്റ് ദീസ് മച്ച് വൊക്കാബുലറീസ്? മനസ്സിലായില്ലേ? അപ്പം ശശി തരൂർ പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ലോജിക്കായിട്ടുള്ള ഒരു മറുപടിയുണ്ട്. ആൾ പറയുന്നത് അതൊരു സിമ്പിളായിട്ടുള്ള ഒരു പഴയ വാക്കാണ് റീഡിങ്. അതെ, റീഡിങ് കൊണ്ടാണ് എനിക്ക് ഇത്രയും വൊക്കാബുലറി ഉണ്ടായിട്ടുള്ളതാണ്. ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഡിസൈനിങ്ങിൽ വലിയൊരു ഇമ്പാക്റ്റ് വരുത്തുന്നത് നമ്മുടെ വൊക്കാബുലറിയാണ്, വേർഡ് പവറാണ്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് നമ്മളാര് ഒരു ഇംഗ്ലീഷ് പുസ്തകം വായിക്കുമ്പോഴും നമുക്ക് വളരെയധികം വൊക്കാബുലറി ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് ഡിസൈൻ ചെയ്യാൻ എളുപ്പമാണ്. അതായത് ലാംഗ്വേജ് ഒരു സെൻറ്റൻസ് ഡിസൈൻ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്, നമുക്ക് നന്നായി ഡിസൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് വിൽ ഗെറ്റ് ഇനഫ് ടൈം ടു റിലാക്സ് ആൻഡ് റൈറ്റ്. മനസ്സിലായില്ലേ? നമ്മൾ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പോലെയല്ല. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതുപോലെയല്ല റൈറ്റിംഗ് എന്ന് പറയുന്നത്. ദേ വിൽ നോട്ട് ബി മിസ്റ്റേക്ക്, അവിടെ മിസ്റ്റേക്സ് ഉണ്ടാവില്ല, അവിടെ പക്കയായിട്ട് കറക്റ്റായിരിക്കും ആ സെൻറ്റൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു സെൻറ്റൻസ് ഡിസൈൻ ചെയ്യാം എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് റീഡിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഈ റീഡിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില ഫാക്ടേഴ്സ് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു പുസ്തകം മേടിക്കുന്ന സമയത്ത് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ, ഒരു ടൈറ്റിൽ നമ്മൾ വല്ലാണ്ട് ഹോണ്ട് ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പം ഒരു നല്ല അട്രാക്റ്റീവായിട്ടുള്ള ടൈറ്റിലുള്ള പുസ്തകമാണെന്നുണ്ടെങ്കിൽ അത് മേടിക്കുക. മേടിച്ചതിന് ശേഷം നിങ്ങളൊരു പുസ്തകത്തിൻ്റെ, ഇപ്പം ആ പുസ്തകത്തിൻ്റെ ഇപ്പം ഒരു റോബിൻ ശർമ്മ വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് റൈറ്റേഴ്സ് ഇൻ ദി വേൾഡ്. അപ്പോൾ റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഞാൻ പറഞ്ഞുതരാം, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് തന്നെ, ആ ഒരു ടോപ്പിക്ക് തന്നെ നമ്മൾ വല്ലാണ്ട് ഇൻട്രസ്റ്റഡ് ആണ് ആ പുസ്തകം മേടിക്കാനും അത് വായിക്കാനും. ആബ്സല്യൂട്ട്ലി റൈറ്റ്, വാട്ട് വുഡ് ബി ദേർ ഇൻ ദ ബുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിങ്ങനെ വല്ലാണ്ട് വായിച്ചു തുടങ്ങും. അപ്പോൾ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ റോബിൻ ശർമ്മേനൊക്കെ പോലെയുള്ള നല്ല റൈറ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേജ് എടുക്കുക, ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ ചില പെർട്ടിക്കുലർ വേർഡ്സ്, വൊക്കാബുലറീസ് ആൾ റിപ്പീറ്റ് ചെയ്യും. ആ റിപ്പീറ്റ് ചെയ്യുന്നത് വായനക്കാർക്ക് നല്ല വൊക്കാബുലറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഇപ്പം സ്പോണ്ടേനിയസ് എന്ന് പറയുന്നൊരു വാക്ക്, ഈ സ്പോണ്ടേനിയസ് എന്ന് പറയുന്നൊരു വാക്ക് ഒന്നോ രണ്ടോ തവണ നമ്മൾ എന്ത് ചെയ്യും, ഒരു ആപ്പ് ഒരേ പേജിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പം ആദ്യത്തെ തവണ നമുക്ക് ആ സ്പോണ്ടേനിയസ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പം അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് നമുക്കൊന്നും തോന്നില്ല. രണ്ടാമത്തെ തവണയും നമുക്കത് കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒന്നും തോന്നിയെന്ന് വരില്ല, ചെറിയൊരു സ്പാർക്ക് ഉണ്ടായേക്കാം. പക്ഷെ മൂന്നും നാലും തവണ നമ്മളത് കാണുന്ന സമയത്ത്, നേരത്തെ റിസാന പറഞ്ഞൊരു ക്യൂരിയോസിറ്റി, എന്തായിരിക്കും അതിൻ്റെ മീനിങ് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, ആ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് വരും. അപ്പം നമ്മൾ പതുക്കെ അത് എടുത്ത് നോക്കും, എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് കിട്ടിക്കഴിഞ്ഞാൽ വി ആർ സീരിയസ്ലി അവേർ അബൌട്ട് ദ മീനിങ്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു സ്പോണ്ടേനിയസ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ വേർഡുമായി നമ്മൾ അത്രയും അടുക്കും. അപ്പം ആബ്സല്യൂട്ട്ലി, അതായത് നമ്മൾ ഒരു സെൻറ്റൻസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ വൊക്കാബുലറി സ്കിൽസ് വല്ലാണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പിന്നെ റീഡിങ് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിൽ ബി പോസിറ്റീവ് ഇനഫ്, നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് ഐ മീൻ
ലാംഗ്വേജിനൊരു മെച്യൂരിറ്റി കൊണ്ടുവരാൻ പറ്റും. സോ ദിസ് ഇസ് വാട്ട്, ഇതൊക്കെയാണ് ഒരു റീഡിങ്ങിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങൾ. ഓക്കെ സർ, താങ്ക് യു സോ മച്ഫോർ യുവർ വാല്യുബിൾ. ഓൾറൈറ്റ്, യു വെൽക്കം, താങ്ക് യു സോ മച്ച്.